ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ ദേശീയ സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ് ജനുവരി ആറ് മുതൽ പത്ത് വരെയാണ് സമ്മേളനം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം നഗരം അലങ്കരിക്കുകയും വിവിധ നേതാക്കന്മാരുടെയും നേതാക്കികളുടെയൊക്കെ ചിത്രങ്ങൾ അടങ്ങുന്ന ഫ്ലക്സ് ബോർഡുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ സി പി എമ്മിൻ്റെ സമുന്നത നേതാക്കളായിരുന്ന അഹല്യ രംഗനേക്കർ അല്ലെങ്കിൽ വിമല രണദീപെ മുതൽ ആ ചിന്താജ്റം വരെയുള്ളവരുടെ ചിത്രങ്ങൾ ഈ ഫ്ലെക്സ് ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വാഭാവികമാണല്ലോ അവരുടെ ചിത്രങ്ങളാണ് വെക്കേണ്ടത് റോസ ലക്സംബർഗിൻ്റെ പടം വെക്കണം അതുപോലെ സുശീല ഗോപാലിൻ്റെ പടം വെക്കണം സി എസ് സുജാതയുടെ പടം വെക്കണം ചിന്താ ജൊറോമിൻ്റെ പടം വെക്കണം അങ്ങനെ പല ആളുകളുടെയും പടം വെക്കേണ്ടതായിട്ടുണ്ട് അവരുടെയൊക്കെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന ബേനസിർ പൂട്ടോയുടെ പടവും വെച്ചിട്ടുണ്ട് അത് ശരിയായില്ല എന്ന രീതിയിൽ ചില ബി ജെ പി കാരും ആർ എസ് എസുകാരും ആ തൊഴിലില്ലാത്ത മറ്റ് ചില ആളുകളൊക്കെ അഭിപ്രായമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ ആ അഭിപ്രായത്തോട് ചോദിക്കുന്നില്ല സത്യം പറഞ്ഞാൽ ആ തിരുവനന്തപുരത്ത് വയ്ക്കത്തക്ക യോഗ്യതയുള്ള ഒരു ചിത്രം തന്നെയാണ് ബേനസിർ ഭൂട്ടോയുടേത് ബേനസിർ ഭൂട്ടോ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആയിരുന്ന സുൽഫീഖർ അലി ഭൂട്ടോയുടെ മൂത്ത മകളാണ് അവർ ഹാർവാർഡിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലുമാണ് പഠിച്ചത് അവരുടെ വിദ്യാഭ്യാസം അവസാനിക്കുന്ന ആ ഘട്ടത്തിലാണ് ഭൂട്ടോയെ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലുന്നത് അന്ന് ഈ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള സമരത്തിന് നേതൃത്വം നൽകിയത് ബേനസിർ ഭൂട്ടോയാണ് ബേനസിർ ബേനസിർ വേണമെങ്കിൽ കല്യാണം കഴിച്ച് കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകാമായിരുന്നു ആരും ചോദിക്കില്ല എന്തുകൊണ്ടാണ് ബേനസിർ കല്യാണം കഴിച്ച് പോയത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഉപേക്ഷിച്ച് പോയത് എന്തുകൊണ്ടാണ് ജനാധിപത്യം സംരക്ഷിക്കുക ആരും ചോദിക്കില്ല ബേനസിർ അല്ല സുൽഫിക്കർ അലി ബോട്ടോയ്ക്ക് രണ്ട് ആൺമക്കളും രണ്ട് വരും ആൺമക്കൾക്ക് വേണമെങ്കിൽ അത് നേരത്ത് ഏറ്റെടുക്കാമായിരുന്നു അവരൊന്നും അതിന് പ്രാപ്തരായിരുന്നില്ല അവർക്ക് അതിനുള്ള കഴിവോ ജനാ പിന്തുണയോ ഉണ്ടായിരുന്നില്ല അപ്പോൾ ബേനസിറും ആ മാതാവായിരുന്ന നസറത്ത് ബൂട്ടോയുമാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയത് അവർ വിദേശത്തിരുന്നും സ്വദേശത്ത് വന്നു അറസ്റ്റ് ഭീഷണി നിലനിൽക്കുമ്പോഴൊക്കെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള വലിയ സമരം നടത്തിയതാണ് പിന്നീട് സുൾഫി നമ്മുടെ സിയാൾ ഹക്ക് ബോംബ് ഓട്ടി വിമാനം തകർന്നു മരിച്ചപ്പോൾ ഇദ്ദേഹം വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വിരോധികൾ ബോംബ് വെച്ച് കൊല്ലുകയുണ്ടായിരുന്നു ആ ബോംബ് പൊട്ടി മരിച്ചതിന് ശേഷം പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് ഇവർ ധൈര്യസമേതം പീപ്പിൾസ് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും വലിയ ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വരുവെച്ചു പിന്നെ സ്ഥലം പാകിസ്ഥാനായതുകൊണ്ട് ജനാധിപത്യം അധികം നാളെ നിലകുന്നില്ല എന്ന് മാത്രം രണ്ടാമതൊരിക്കൽ കൂടി അവർ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തി അന്നും ടേം പൂർത്തിയാക്കാൻ പറ്റിയില്ല പിന്നീട് പാകിസ്ഥാനിൽ വീണ്ടും പട്ടാള വിപ്ലവം ഉണ്ടായി പർവേസ് മുഷറഫ് അധികാരം പിടിച്ചെടുത്തു വീണ്ടും ഇവർ ഇതുപോലെയുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അവർക്കെതിരെ ഒരുപാട് കേസുകൾ ഉണ്ടായി ഇവരുടെ ഭർത്താവ് ആസിഫ് അലി സർദാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അതേക്കുറിച്ചുകൾ സർക്കാരിൻ്റെ ആതിഥ്യം അനുഭവിക്കേണ്ടതായിട്ട് ഇവിടെ ഉണ്ടായി എന്നിട്ടും ബേനസീർ കുരുങ്ങിയില്ല അവർ വീണ്ടും പാകിസ്ഥാനിൽ തിരിച്ചു വന്ന് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന സമയത്താണ് ഒരു ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ടത് അപ്പോൾ തീർച്ചയായിട്ടും ധീരോദാത്തമായ പൊതുജീവിതം നയിച്ച ഒരു മഹതി തന്നെയാണ് ബേനസീർ പൂട്ടു അവരുടെ പടം ജനാധിപത്യ മഹിള അസോസിയേഷൻ തിരുവനന്തപുരത്ത് വെച്ചതിൽ യാതൊരു തെറ്റുമില്ല എന്ന് മാത്രമല്ല തീർച്ചയായിട്ടും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിനുടമ തന്നെയായിരുന്നു ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ട് അത് ബനസിറെ അതിനുശേഷമാണ് പിന്നീട് തുർക്കിയിൽ തൻസു സില്ലർ പ്രധാനമന്ത്രി പക്ഷേ ഒരു മതേതര രാജ്യമെന്ന് തന്നെ പറയാവുന്ന തുർക്കിയിൽ അങ്കാറ യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപികയായിരുന്ന താൻസു സില്ലർ പ്രധാനമന്ത്രി ആയ പോലെ അല്ല ഒരു മതരാഷ്ട്രമായ പാക്കിസ്ഥാനിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മുസ്ലിങ്ങൾ ഉള്ള രാജ്യത്ത് അതിൽ തന്നെ വലിയൊരു വിഭാഗം തീർത്തും അന്ധകാരത്തിലും ആജ്ഞതയിലും കഴിയുന്ന ഒരു രാജ്യത്ത് ബേനസിറിനെ പോലെ ഒരു മഹതി ഭരണസാരഥ്യത്തിലെത്തിയത് ആ ഒരു പ്രധാനമന്ത്രിയായ സമയത്ത് അവിടുത്തെ ജമായത്ത് ഇസ്ലാമിയുടെ അന്നത്തെ അമീർ പറഞ്ഞ് ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ പാകിസ്ഥാനിൽ ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിട്ടുള്ളത് കിയാമത്തിൻ്റെ അലാമത്താണ് എന്നറുപത് അതായത് ലോകാവസാനത്തിൻ്റെ ഒരു ലക്ഷണമാണ് അതിപരിഷ്കൃതരും അർത്ഥനഗ്നരുമായ ഈ ഭൂട്ടോ വനിതകൾ കൂട്ടോ പരിധികളെന്ന് വെച്ചാൽ വന്ന് ബേനസറും മറ്റത് അവരുടെ മാതാവായ നസറത്ത് പൂട്ടോയുമാണ് ഇവർ രണ്ടുപേരും അധികാരത്തിൽ വന്നത് ലോക അവസാനത്തിൻ്റെ ഒരു ലക്ഷണമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു ഏതായാലും ബേനസിർ പൂട്ടോം പ്രധാനമന്ത്രിയായിട്ട് ലോകമൊന്നും അവസാനിച്ചില്ലെന്ന് നമുക്കറിയാം പാകിസ്ഥാൻ പോലും അവസാനിച്ചില്ല അങ്ങനെ ധീരമായ നേതൃത്വം നൽകിയ ഒരു മഹതിയാണ് പിന്നെ അവർക്ക് മറ്റെല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഭരണാധികാരികൾക്ക് ഉണ്ടാകുമായിരുന്ന ഉണ്ടാകുന്ന പല ബലഹീനതകളും ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് ഇപ്പോൾ നമുക്ക് ആർക്കും ഇല്ലയെന്ന് പറയാൻ പറ്റുകയില്ല അതിപ്പോൾ ഇന്ത്യ രാജ്യത്തും ഉണ്ട് അതുകൊണ്ട് ബേനസിറിൻ്റെ പടം വെച്ചതിൽ തെറ്റില്ല പക്ഷേ ഇതുപോലെയുള്ള മറ്റാളുകളെയും പരിഗണിക്കാമായിരുന്നു എലനൂർ റൂസ്വൽട്ടിൻ്റെ പടം വെക്കാൻ പറ്റും മാർഗൻ താച്ചാറിൻ്റെ പടം വയ്ക്കാൻ വരും താൻസു സില്ലറിൻ്റെ പടം അതുപോലെ സിനിമാവോ ഭണ്ഡാരനായികളുടെയൊക്കെ ചിത്രങ്ങൾ ഗൗരി അമ്മയുടെ പടം വച്ചിട്ടില്ല എന്നാണ് ഞാൻ കേട്ടത് നേരമൊന്നും അറിയില്ല അതില്ലെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി ഉൾപ്പെടുത്തണം ഈ ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ ദേശീയ സമ്മേളനത്തിന് ഐക്യദാർഢ്യവും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു ലാൽസഖർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക